أيها الطلاب، مرحبا بكم إلى فصل جديد للصف الثاني. كيف حالكم يا طلابي؟ بريم الله مكلي لا أركن سبهم اللي أمر كوينيا كلاس خفاش ببغاء تمر الله سمباشنا اللي أبريد سمسارة كنمر بديجو പിന്നെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അല്ലേ. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? വൈകുന്നേരമായി, അവർ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. സമയം പോയത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, രാത്രിയാവുകയും ചെയ്തു. അപ്പം നമ്മുടെ ബബുഹാവ് പറഞ്ഞു, എന്താ പറഞ്ഞിട്ടുണ്ടാവുക ബബുഹാവ്, രാത്രിയായ എനിക്കെൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു പോകണം, എൻ്റെ കുഞ്ഞു മക്കളുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ആര്? ബബുഹാർ. ബബുഹാ രാത്രിയായ ബബുഹാന്, രാത്രിയായാൽ നമ്മുടെ ബബുഹാന് എന്താണ്, പറക്കാൻ കഴിയില്ല അല്ലേ, ഇരുട്ടത്ത് പറക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ഖുഫാഷ് പറഞ്ഞു, എന്ത് ചെയ്തു ഖുഫാഷിന്, എന്ത് പറ്റും, രാത്രി പറക്കാൻ കഴിയില്ലേ വവ്വാലിനെ, നമുക്ക് ഒരുമിച്ച് പോകാം, നിൻ്റെ കൂട്ടിലേക്ക് ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വഴി വെച്ച് ഒരു മരം കണ്ടു, ഒരു മരം. ആ മരമാണ് മക്കളിവിടെ കാണുന്നത്, കണ്ടോ കണ്ടോ. കൈഫ കാനത്തി ഷജറഹുന, ഈ മരം എങ്ങനെ ഇരിക്കുന്നത്? മാഷാല്ലാ, ഹാദിഹി ഷജറത്തുൻ മുനീറ, ഇത് തിളങ്ങുന്ന ഒരു മരമാണ് അല്ലേ, നല്ല വെട്ടമുണ്ട്. ലിമാദാ തുനീർ, ഇതെന്തെങ്ങനെ തിളങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയോ? എന്താന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഖുഫാഷ് പറഞ്ഞു, എന്താന്ന് പറഞ്ഞൊരു ഖുഫാഷ്, ഖുഫാഷ് പറഞ്ഞ കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പഠിക്കുമല്ലേ, മാഷാല്ലാ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കൂ, തിൽക ജമാഅത്തു മിനൽ യറാഅത്ത്, തിൽക ജമാഅത്തു മിനൽ യറാഅത്ത്, ഹുന്ന സദീഖാതുന, تعطي هذه الحشرات النور، ولكل خلق ميزات شتى، كما أطير أنا في الليل، ولذلك لا تسخر من أحد. നമ്മുടെ ഹുഫാഷ് എന്ത് പറഞ്ഞറിയോ? അത് ബബുഹാവ് ചോദിച്ചുണ്ട്, എന്താണ് ആ മരം തിളങ്ങി നിൽക്കുന്നത് എന്ന്. അപ്പം ഖുഫാഷ് പറഞ്ഞു, തിൽക ജമാഅത്തു മിനൽ യറാഅത്ത്, അതാരാന്നറിയോ? അത് നമ്മുടെ മിന്നാമിനുങ്ങുകളാണ്. മിന്നാമിനുങ്ങിനെ കണ്ടിട്ടില്ല മക്കള്? ഉണ്ടല്ലേ. അതൊരു മിന്നാമിനുങ്ങിൻ്റെ കൂട്ടമാണ്, മിന്നാമിനുങ്ങിൻ്റെ കൂട്ടം. ഒരു കൂട്ടം മിന്നാമിനുങ്ങൾ വന്ന് മരത്തിൽ ചുറ്റി നിൽക്കുകയാണ്. തിൽക ജമാഅത്തു മിനൽ യറാഅത്ത്, അത് കുറേ എന്താണ്, ഒരു കൂട്ടം മിന്നാമിനുങ്ങുകളാണ് കൂട്ടുകാര. ഹുന്ന സദീഖാതുന, അവരെല്ലാം ആരാണ്, നമ്മുടെ കൂട്ടുകാരാണ് അല്ലേ. അതെ, അവരും നമ്മുടെ ഫ്രണ്ട്സാണ്. തുഅതി ഹാദിഹിൽ ഹഷറാത്ത്, ഈ ജീവികളുണ്ടല്ലോ, ഈ പ്രാണികൾ, അതെന്ത് തരും നമുക്ക്? തുഅതി ഹാദിഹിൽ ഹഷറാത്തു അന്നൂർ, മിന്നാമിനിങ് തിളങ്ങുമ്പോൾ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മക്കളെ, ഇരുട്ടത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിങ്ങനെ തിളങ്ങുമ്പോൾ അതിന് നല്ല വെട്ടം. അപ്പോൾ തുഅതി ഹാദിഹിൽ ഹഷറാത്തു അന്നൂർ, ഈ പ്രാണികൾ നമുക്ക് വെട്ടം തരും. വലിക്കുല്ലി ഖൽക്കിൻ, അപ്പോൾ വലിക്കുല്ലി ഖൽക്കിൻ, എല്ലാ ജീവികൾക്കുമുണ്ട് മീസാത്തുൻ ശത്ത, വ്യത്യസ്തമായ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ സവിശേഷതകളുണ്ട് അല്ലേ. ഖുഫാഷിന് എന്ത് പറ്റും? നമ്മുടെ ഖുഫാഷിന് രാത്രി പറക്കാൻ കഴിയും അല്ലേ. നമ്മുടെ ബബഗ ആണെങ്കിലോ ജമീലാണ്, നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ നമ്മുടെ യറാഅത്തോ, അതിന് രാത്രി നമുക്ക് വെട്ടം തരാൻ കഴിയും അല്ലേ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സവിശേഷതയുണ്ട്, എല്ലാത്തിനെയും നമ്മൾ ഒന്നിനെയും നമ്മൾ കൊച്ചാക്കി കാണാൻ പാടില്ല, ഒന്നിനെയും നമ്മൾ എന്താണ് ആരെയും കളിയാക്കാനും പാടില്ല.
വലിക്കുല് ഖൽക്കിൻ മീസാത്തും ശത്ത, എല്ലാ പ്രാണികൾക്കും അതിൻ്റേതായ സവിശേഷതകളുണ്ട് മക്കളെ. കമാ അതീറു അനാഫിൽ ലൈല, ഏതുപോലെ കുഫാഷ് പറയുകയാണ്, കമാ അതീറു അനഫിൽ ലൈല, ഞാൻ രാത്രി ഇങ്ങനെ പറക്കുന്നത് പോലെ എനിക്ക് രാത്രി പറക്കാൻ കഴിയും, പക്ഷെ നിനക്ക് കഴിയില്ല അല്ലേ. തത്തമ്മനോട് പറഞ്ഞു, എനിക്ക് പറക്കാൻ കഴിയും നിനക്ക് പറക്കാൻ കഴിയില്ല. വലിദാലി ലാ തസ്ഖർ മിൻ അഹദൻ, അതുകൊണ്ട് പ്രിയ കൂട്ടുകാരാ, എൻ്റെ തത്തമ്മ കൂട്ടുകാരാ, ലാ തസ്ഖർ മിൻ അഹദൻ, നീ ഒരാളെയും പരിഹസിക്കാൻ പാടില്ല, ഒരാളെയും പരിഹസിക്കുക. ആദ്യം നമ്മുടെ ഹുഫാഷ് ഇങ്ങനെ തലകീഴായി തൂങ്ങിക്കിടന്നപ്പോൾ നമ്മുടെ ബബകാ ആരെ ഹുഫാഷിനെ പരിഹസിച്ചു അല്ലേ, കളിയാക്കി. അപ്പോൾ കുളി ഇങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു നമ്മുടെ ആരെ, ഒരു ബബകായിനെ ഒരു പാഠം പഠിപ്പിച്ചു. എന്ത് പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റേതായ ഗുണഗണങ്ങളുണ്ട്, എല്ലാത്തിനും പ്രത്യേകത്തിനും കഴിവുകളുണ്ട്. ആരും ആരേക്കാളും മികച്ചതൊന്നുമല്ല, എല്ലാവരും തുല്യരും. അപ്പോൾ ആരെയും നമ്മൾ കളിയാക്കാൻ പാടില്ല എന്നാര് പറഞ്ഞു, നമ്മുടെ ഹുഫാഷ ആർക്ക് പറഞ്ഞു കൊടുത്തു മക്കളെ, ബബഗായിന് പറഞ്ഞു കൊടുത്തു അല്ലേ. ഓക്കെ മഷാല്ലാ. അപ്പോൾ നമുക്കിനി ഹുഫാഷിനെ കുറിച്ചും അതുപോലുള്ള കുറച്ച് ജീവികളെക്കുറിച്ച് രണ്ട് മൂന്ന് വാചകങ്ങൾ എഴുതാം. എങ്ങനെ എഴുതും, അറബിയിൽ എഴുതണം. ഞാനിവിടെ കുറച്ച് വാചകങ്ങൾ മക്കൾക്ക് കാണിച്ചു തരാം, അത് വെച്ചിട്ട് ഇവിടെ അത് നിങ്ങൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട്, മൻ ഹാദാ, ഹാദിഹി അലിയറാ, ഹാദാ അലിയറാ, ഇത് മിന്നാ മിനിങ്ങാണ്. മിന്നാ മിനിങ് പറഞ്ഞു എന്ത്, മിന്നാ മിനിങ് തന്നെക്കുറിച്ച് പറഞ്ഞ എന്താ അറിയോ, അന ഹശറത്തുൻ സഗീറ, ഞാൻ ചെറിയൊരു ജീവിയാണ്. ഉദീ ഉഫില്ലയിൽ, ഞാൻ എന്ത് ചെയ്യും, രാത്രിയിൽ വെട്ടം നൽകും അല്ലേ, വെട്ടം നൽകുമെന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ ആര് പറഞ്ഞത്, മിന്നാമിനിങ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാ അടുത്ത പടവ് ഏതാ നോക്കൂ മക്കളെ, ആരാണ് അടുത്ത പടവ് ഏതാ, അടുത്ത പടം നമ്മുടെ ഹുഫാഷിൻ്റെയാണ് അല്ലേ. ഹുഫാഷിൻ്റെ പടവല്ലേ ഇത് കാണുന്നത്. അതെ, ഹുഫാഷ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക, നമ്മുടെ കുറച്ച് വാക്കുകളുണ്ട് സാറ് പറയതിൻ്റെ അർത്ഥം. അതീറു, ഞാൻ പറക്കും. അതീറു, ഞാൻ പറക്കും. അർക്കുസു, ഞാൻ ഡാൻസ് ചെയ്യും. ഫില്ലയിൽ ചെയ്ത, രാത്രിയിൽ നന്നായി. അർറഹീഖ്, തേൻ. അൽഉഷ്, കൂട്. ത്വായിറുൻ ജമീൽ, ത്വായിറുൻ ജമീൽ, ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. ത്വായിറുൻ അസ്വദ്, ത്വായിറുൻ അസ്വദ്, കറുത്ത പക്ഷിയാണ്. ഹഷറത്തുൻ മുലവ്വന, നല്ല നിറമുള്ള ഒരു പ്രാണിയാണ്. ത്വായിറുൻ സഗീർ, ചെറിയ ഒരു പക്ഷിയാണ്. അപ്പോൾ ഇതിലേതാ വരിക, മക്കൾ പറഞ്ഞു നോക്കിയേ, നമ്മളെ ബബകായിൻ്റെ കാര്യത്തിൽ ഏതാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, തൊട്ട് കാണിക്കാൻ പറ്റുമോ മക്കളെ, പറഞ്ഞു നോക്കിയേ, ഏതാണ് സാറ് ഇപ്പോൾ അർത്ഥം പറഞ്ഞില്ലേ, പറയൂ ഏതാന്ന് പറയാൻ പറ്റുമോ. മാഷാല്ലാ, ഇതായിരിക്കും അല്ലേ. അന ത്വായിറുൻ അസ്വദ്, എന്ത് പറയണം, അന ത്വായിറുൻ അസ്വദ്, ഏതുപോലെ നമ്മുടെ മുകളിൽ പറഞ്ഞില്ലേ, അന ഹശറത്തുൻ സഗീറാന്ന്, അന ഹശറത്തുൻ സഗീറ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അന ത്വായിറുൻ അസ്വദ്, അന ത്വായിറുൻ അസ്വദ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറക്കും അല്ലേ. അന അതീറു, അതീറു എന്ന വാക്ക് വെക്കണം, ഈ വാക്ക് വെക്കണം. അന അതീറു ഫില്ലൈലി ജയ്യിദ എന്ന് ഇവിടെ എഴുതണം കേട്ടോ. അന ത്വായിറുൻ അസ്വദ്, അതീറു ഫില്ലൈലി ജയ്യിദ എന്ന് മക്കൾ ഇവിടെ എഴുതണം. എഴുതുമല്ലോ ഇൻഷാ. അടുത്തൊരു ചിത്രം നോക്കൂ, മൻ ഹാദാ ഔ മൻ ഹാദിഹി, ഹാദിഹി ഫറാഷ, മാഷാല്ലാ, ഇതാരാണ്, ഇതൊരു പൂമ്പാറ്റയാണല്ലേ മക്കളെ. പൂമ്പാറ്റ ഒരു ചെറിയ ഇങ്ങനെയുള്ള പ്രാണിയാണ്, നല്ല നിറമുള്ള
ഒരു പ്രാണിയാണ് അല്ലേ, ഒരു ജീവിയാണ്. അതിനെപ്പറ്റി ഇവിടെ ഒരു വാക്ക് സാറ് പറഞ്ഞല്ലോ, നിറമുള്ള ജീവിയാണെന്ന്. ഏതാണ്? അന ഹഷറത്തുൻ മുലവന അല്ലേ, അന ഹഷറത്തുൻ മുലവന. ഓക്കെ, അന ഹഷറത്തുൻ മുലവന, ഞാൻ എന്താണ്, ഒരു ചെറിയ പ്രാണിയാണ്. ഞാനെന്താ ചെയ്യുക? അഖുദു അഖുദു, ഞാനെടുക്കും. അർറഹീഖ അർറഹീഖ, തേനെടുക്കും. എവിടെ നിന്ന്? മിനല്ലസ്ഹാർ, പൂക്കളിൽ നിന്ന് ഞാൻ തേനെടുക്കും. അല്ലെങ്കിൽ അജ്മഉ അർറഹീഖ മിനല്ലസ്ഹാർ, ഞാൻ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കും എന്നാണ് അവർ പറയുന്നത്. ആര്? നമ്മുടെ ആര് പറയുന്നത്? പൂമ്പാറ്റ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ഒരാളുടെ പാഠവും കൂടി വീട്ടുണ്ട്. ഇതാരാണ് മക്കളെ? ഇതാരാണ്? ഇതും ഒരു തോയറാണല്ലേ, ഒരു പക്ഷിയാണ്. ഏത് പക്ഷിയാണ്? നല്ല ജമീൽ, മനോഹരമായ അല്ലേ, മയിലാണല്ലേ ഇത്. അപ്പോൾ ത്വാഊസ് അല്ലേ, ത്വാഊസാണ്. അപ്പോൾ ത്വാഊസ് എന്താ പറയുക തന്നെ കുറിച്ച്? അന അന ത്വായുറുൻ ജമീൽ, അന ത്വായുറുൻ ജമീൽ അല്ലേ, ഞാനൊരു ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. പിന്നെ നമ്മുടെ മയിലെന്താ ചെയ്യുക? ഡാൻസ് ചെയ്യില്ലേ. അന അർക്കുസു ജയീദൻ, അർക്കുസു ജയീദൻ, ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമെന്ന് ആര് പറയുകയാണ്? നമ്മുടെ മയിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, പാവൂസ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു പടവും കൂടിയുണ്ട്. ഇതാരാണ് മക്കളെ? മൻഹാദ ഹാദിഹി ഔഹാദാവസ്ഫൂർ, ഇതൊരു കിളിയാണ് അല്ലേ, കിളിയാണ്. എന്ത് കിളിയാണ്? കിളി അല്ലെങ്കിൽ ഒരു പക്ഷിയാണ്. എങ്ങനെയുള്ള പക്ഷിയാണ്? ചെറിയൊരു പക്ഷിയാണ് അല്ലേ. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട വാക്ക് ഇവിടെ ഉണ്ടല്ലോ മക്കളെ, അന ത്വായിറുൻ സഗീർ, അന ത്വായിറുൻ സഗീർ, ഞാൻ ചെറിയൊരു പക്ഷിയാണ്. ഈ കിളി ഇവിടെ എന്താ ചെയ്യുന്നത് കണ്ടോ? എന്താ ചെയ്യുന്നത്? കൂടുണ്ടാക്കുന്നു അല്ലേ, ഋഷ്. അപ്പോൾ ഞാൻ കൂടുണ്ടാക്കുന്ന എങ്ങനെ പറയും? അബ്നി അൽഉഷ, അബ്നി അൽഉഷ, ഞാൻ കൂടുണ്ടാക്കും എന്ന് നമ്മുടെ കിളി കിളിക്കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആരൊക്കെ പറഞ്ഞു തന്നെക്കുറിച്ച്? ആരൊക്കെ പറഞ്ഞത് ഇവിടെ? ഉസ്ഫൂർ, ത്വാഊസ്, പിന്നെ ആരാ? ഇതാരാ? ഫറാഷത്ത്, പിന്നെ ഖുഫാഷ്, യറാൾ. ഇത്രയും പേര് തന്നെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ എഴുതിയില്ലേ. മക്കളതൊക്കെ ഇത് നോക്കി എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കളൊന്നുകൂടി കേട്ടു വയ്ക്കുക, ഇത് എഴുതിയെടുക്കുക. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു രസകരമായ പാഠഭാഗവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും, എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.